താനിങ്ങനെ വലിയ വലിയ വക്കീലന്മാരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എന്നെ പേടിപ്പിക്കാണ്ട് നാക്കടുത്ത് നീ പറയടോ. കിട്ടി മോനാളി കിട്ടി. ഒരേ സമയം ആ രണ്ട് യക്ഷികളെയും ആണി അടിച്ചു തറയ്ക്കാനുള്ള തന്ത്രം എന്റെ കയ്യിലുണ്ട്. ഇനി ഒരു കല്യാണത്തെ പറ്റിയാണ് താൻ പറയാൻ പോകുന്നതെങ്കിൽ കെട്ടിക്കാൻ എനിക്ക് ഇനി മക്കളില്ല. പക്ഷെ പ്രായം തന്നെ നിൽക്കുന്ന ഒരാള് വേറെ ഉണ്ട്. താൻ കെട്ടിയിട്ട് എനിക്ക് എന്തോ പുണ്യം. എന്റെ കാര്യമല്ല മോനാളി. ഈ ശരീരവും വെച്ച് ഇനി ഒരു കല്യാണം ഈ ജന്മം നടക്കുമെന്ന് തോന്നുന്നില്ല. മോനാളി, അമ്മായി അമ്മ ഇല്ലാത്ത എല്ലാ കുടുംബങ്ങളിലും മരുമക്കൾക്ക് വാല് മുളച്ചിട്ടുണ്ട്. ഞാനതിന് സാക്ഷിയാ മോനാളി. അങ്ങനെയുള്ള പല കേസുകളും കഴിവുള്ള വക്കീലന്മാർ കോടതിയിൽ വാദിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതാ. മുതലാളിയുടെ വീട്ടിലെയും എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഒരു അമ്മായി അമ്മയുടെ കുറവാ. അന്തം വിട്ട പ്രതിക്ക് എന്തും ചെയ്യാൻ മോനാളി. വലതുകാല് വെച്ച് കയറിക്കോളൂ. ആരടിയില്ലേ? ആ ഞാൻ പറഞ്ഞില്ലേ എന്റെ മരുമക്കളുടെ പേര് പൗർണമീന്നും പഞ്ചമീന്നാന്ന്. ആരടിയല്ല, ദേ ഇത് നോക്കി നിൽക്കാതെ അമ്മ ആരടി ഒഴിഞ്ഞ അകത്തോട്ട് കയറ്റി മക്കളെ. ഈശ്വര, ഇവിടത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ഇതുകൊണ്ട് തൃപ്തിപ്പെടണം. മതി, തീ വേണമെന്നല്ലേ ഉള്ളൂ. ഇത് തന്നെ ധാരാളം. ചേട്ടൻ കയറിയാട്ടെ. വലത് കാലി വെച്ച് കയറിയതാ? ഏത്? ഈ കാലി. ഓ, മെഴുകുതിരിയോളം ഉള്ളെങ്കിലും വക്കീലും എടുക്കണേട്ടോ. മോനെ രമണ, അച്ഛയും കൂട്ടി ഒന്ന് ഇങ്ങോട്ട് വാ. മോനെ രമേശ, നീയും അച്ഛയും കൂട്ടി ഒന്ന് ഇങ്ങോട്ട് വാ. ഇത് രമണൻ, എന്റെ കടിഞ്ഞൂൽ സന്തതി. കൂടെ ഒട്ടിപ്പിടിച്ചു നിൽക്കുന്നത് അവന്റെ ഭാര്യ പൗർണമി. ഇവളുടെ തന്തയ്ക്ക് പട്ടണത്തിൽ വലിയ തുണിക്കടയുണ്ട്, പക്ഷെ അങ്ങേർക്ക് നാണല്ല. ഇത് ഇളയ മകൻ രമേശൻ. കൂടെ ഒട്ടിപ്പിടിച്ചു നിൽക്കുന്നത് അവന്റെ ഭാര്യ പഞ്ചമി. ചാരായത്തിൽ നിന്നാണ് സമ്പാദിച്ചതെങ്കിലും ഇവളുടെ തന്തയേക്കാ കുറച്ച് ഭേദന അവളുടെ തന്ത. പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. എന്റെ പേര് പാർവതി. അമ്മ മലയാളിയും അച്ഛൻ തെലുങ്കനുമാണ്. അതുകൊണ്ട് ജനിച്ചതും 15 വയസ്സ് വരെ വളർന്നതും ആന്ധ്രയിലെ ഗുണ്ടൂരിലാണ്. അച്ഛൻ മരിച്ച ശേഷം ഞങ്ങൾ കുടുംബസമേതം നാട്ടിലേക്ക് പോയി. അപ്പൊ ഇത് ശിവപാർവതി തന്നെ. പാർവതിയെ നിങ്ങൾക്ക് അമ്മയായിട്ട് കാണാൻ പറ്റില്ലായിരിക്കും, എന്നാലും അച്ഛന്റെ ഭാര്യയാണ്. അത് ഓർമ്മ വേണം. ആ സ്ഥാനവും ബഹുമാനവും പാർവതിക്ക് ഈ വീട്ടിലുണ്ടായിരിക്കണം. അതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നേ? സ്നേഹവും ബഹുമാനവും ഒക്കെ പിടിച്ചു വാങ്ങാൻ പറ്റൂ. ഞാൻ പ്രസവിച്ചില്ലെന്നല്ലേ ഉള്ളൂ. പെറ്റമ്മ ആയില്ലെങ്കിൽ എനിക്ക് പോറ്റമ്മയാകാലോ. ഏയ് സാരമില്ലെന്നേ, ഈ പിണക്കമൊക്കെ പോവ പോവ മാറിക്കോളൂ. അനുജനാ കാന്താരിയെ കെട്ടിക്കൊണ്ടു വന്നപ്പോഴേ എന്റെ സമാധാനം മുഴുവൻ പോയി. ഇപ്പൊ ദേ തന്ത ഗുണ്ടൂരിന്ന് ഒരു അരിച്ചാക്കിന് ചുമന്നുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ എന്തോ വേണം. വീട്ടിലെ കാര്യമാണെ പോട്ടെന്ന് വെക്കാം. നാട്ടുകാരോട് എന്ത് പറയും? ഓഹോ, രമയ്ക്ക് അതാണ് വിഷമം. ഞാൻ ഇനി എന്റെ ഡാഡി എങ്ങനെ ഫേസ് ചെയ്യും? ആറാറ് മാസം ഇടവിട്ട് മക്കളുടെ അച്ഛന്റെ കല്യാണം നടക്കുന്നത് വിവാഹ കമ്പോളത്തിൽ ആദ്യമായിട്ടായിരിക്കും. ഇത്ര വേഗം ഈ പിരിയച്ചരക്കിന് എവിടെ തപ്പിയെടുത്തു? ആ വക്കീലിന്റെ ഇടപാടല്ലേ, വല്ല ഡൈവേഴ്സ് കേസും ആയിരിക്കും. ആ ഇത് എത്ര കാലം നീണ്ടു നിൽക്കുന്നത് നമുക്കൊന്ന് കാണാലോ. നമ്മൾ ഇനി ആളുടെ കൂടെ നിൽക്കും? അമ്മായിയമ്മയുടെ കൂടെയോ മരുമക്കളുടെ കൂടെയോ?
സംഗതികളുടെ പോക്കറിയട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. ഇനി തീരുമാനിക്കാനൊന്നുമില്ല, അങ്ങേരോട് ഒന്ന് ചോദിക്ക എന്തിനുള്ള പുറപ്പാടാണെന്ന്. അച്ഛനോട് ഒരു മകനെങ്ങനെ അത് ചോദിക്ക? മൂക്കി പല്ലി മുളച്ച അച്ഛനെ കെട്ടാമെങ്കിൽ മോന് ചോദിച്ചാൽ എന്താ? ചോദിക്കല്ലേ. ഇതിന് 500 രൂപ കിട്ടില്ലല്ലോ മോനെ, ഒരു 400 രൂപ തരാം. 500 രൂപ തികച്ചാ മുതലാളി? 500 രൂപ തികച്ചു തരണമെങ്കിൽ 500 രൂപയ്ക്കുള്ള സ്വർണം വേണം. ഇതാ അവിടെ ആ കൂനൻ തോമാസിന്റെ കടയിന്റെ അവിടെ കൊണ്ടുകൊടുക്ക്. ചെല്ലേ. അനിയൻ എവിടെ പോയി? ഓ, ചേട്ടൻ എവിടെ പോയി? അനിയൻ എവിടെ? നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഇവിടെ വാ. എന്താ അച്ഛന്മാരുടെ അകമ്പടി ഒന്നുമില്ലാതെ തനിച്ച്? അച്ഛൻ കാണിച്ചത് ഭയങ്കര നാണക്കേട്. അതിന് ഞാനൊന്നും കാണിച്ചില്ലല്ലോ, നിങ്ങൾ എന്തെങ്കിലും കണ്ടാ? ഞങ്ങള് കല്യാണക്കാരത്തെ കുറിച്ചാ പറഞ്ഞത്. ഓ, അതാണോ കാര്യം? ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. നീ അതുമ്മ ചാരി നിക്കാണ്ട് നേരെ നിന്നേ. എന്നാ എന്റെ പൊന്നു മക്കൾ കേട്ടോ, എന്റെ നല്ല പ്രായത്തിൽ നിങ്ങളുടെ അമ്മ മരിച്ചു. അതീ പിന്നെ എന്റെ എല്ലാ സുഖങ്ങളും വേണ്ടാന്ന് വെച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാ ജീവിച്ചത്. പക്ഷെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് എന്നെ വേണ്ടാതായി. അതുകൊണ്ടാ അച്ഛൻ രണ്ടാമതൊരു കല്യാണത്തിന് തയ്യാറായത്. വയസ്സുകാലത്ത് എന്നെ നോക്കാൻ ആരെങ്കിലും വേണ്ടേ? എന്നാലും പൗർണമിയുള്ള വീട്ടുകാരോട് എന്ത് പറയും? പഞ്ചമി അതിനേക്കാളും ടെൻഷൻ ഇല്ല. പൗർണമിയുടെ അച്ഛനേക്കാളും 4 പേർ അറിയുന്നത് പഞ്ചമിയുടെ അച്ഛാ. ഏ, അമ്മായി അപ്പന്മാരുടെ മഹത്വം ഒന്നും ഇവിടെ ആരും വിളമ്പണ്ട. ഇതെന്റെ സ്വന്തം കാര്യാ. നിങ്ങളുടെ അച്ഛിമാർക്ക് എന്റെ അച്ഛിയുടെ കൂടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവരോട് രണ്ടുപേരോടും പൊക്കോളാൻ പറയൂ. ഇവിടെ ഇടപാടുകാർ വരേണ്ട സമയമായി. ഇവിടെ നിന്ന് തട്ടി കളിക്കുന്നും വേണ്ട. ആ പോട്ടെ, ഞാൻ എന്റെ കണ്ണടച്ചോർക്കുമ്പോൾ ഇവിടെ കാണാൻ പാടില്ല. പോട്ടെ, വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ. ആ കാലക്ക് എന്തൊരു ബെസ്റ്റ് കുട്ടികള്. രണ്ടാങ്കെട്ടാണെന്ന് കരുതി ചടങ്ങുകളൊന്നും തെറ്റിക്കുന്ന ശരിയല്ലല്ലോ. ഒരു ഗ്ലാസ് പാല് തരൂ. അയ്യോ, പാല് ഉറയൊഴിച്ചു പോയല്ലോ. ചെലപ്പോ മറ്റേ കൊച്ചമ്മയുടെ അടുക്കള കാണും. ഓ, ഇവിടെ രണ്ടടുക്കളയാണോ? അതെന്തായാലും സൗകര്യമായി. എന്നാ ചെല്ലട്ടെ. ഓ, അതെ, മധുരം കുറച്ചൊരു ഗ്ലാസ് പാല് തരൂ. ആ അടുക്കളയെക്കാളും സൗകര്യമുണ്ട്. ഒരു ഗ്ലാസ് പാലെടുത്ത് കൊടുത്തേക്കു. അയ്യോ, പാല് പൂച്ച കുടിച്ചു കൊച്ചമ്മേ. അയ്യോ, സോറി കേട്ടോ. ഷോ, രണ്ടടുക്കള ഉണ്ടായിട്ട് ഒരു ഗ്ലാസ് പാലെടുക്കാനില്ലെന്ന് വെച്ചാ? ഇന്ന് അച്ഛന്റെയും ഈ അമ്മയുടെയും ആദ്യ രാത്രിയാണെന്നുള്ള കാര്യം മോൾ മറന്നോ? ഓ, അത് ഞാൻ ഓർത്തില്ല. ആഹാ, ഇത് ഇവിടെ ഇരിക്കുകയായിരുന്നു. ആ, രണ്ടാം കെട്ടുകാരനല്ലേ, തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു ഗ്ലാസ് ഇങ്ങെടുത്തെ. ഞാൻ സിഗരറ്റ് വലിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ചേട്ടൻ ഇന്ന പോലെ സിഗരറ്റ് വലിക്കണ്ട. എന്നാ വലിക്കണ്ട? അയ്യോ അയ്യോ, എന്നെ ഒന്ന് നിലത്ത് നിർത്ത്, ഞാൻ പറയാം. താനൊന്നും പറയണ്ടോ ചേട്ടെ. അച്ഛനെ കൊണ്ട് കെട്ടിച്ച് എന്നെയും പഞ്ചമി ഒതുക്കാന്ന് കരുതിയോ? എന്തോ എന്റെ പൗർണമയുടെ മുമ്പിൽ തന്റെ നിഴൽ പോലും കണ്ടേക്കരുത്. തന്റെ കേസ് കേട്ടവള് കത്തിക്കും. അയ്യോ, കത്തിക്കണ്ട, പ്രതിക്കും പറയാനുള്ളത് കോടതി പോലും കേൾക്കും. നിങ്ങൾ എന്നെ നിലത്ത് നിർത്തി, ഞാൻ പറയാം. ഞാൻ MDR ലീഗൽ അഡ്വൈസറാണെന്ന കാര്യം നിങ്ങൾ മറക്കരുത്. മുതലാളിയെ വഞ്ചിച്ച് ഔട്ട് ഓഫ് ദ വേയിലാണ് നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തി ചെയ്യുന്നത്. മുതലാളിക്ക് വേണ്ടിയും എന്തെങ്കിലും ചെയ്തു കൊടുക്കാതിരിക്കാൻ എന്റെ മനസാക്ഷി അനുവദിച്ചില്ല. അതിന് കല്യാണമാണോ ചെയ്തു കൊടുക്കുന്നത്? മുതലാളിക്ക് ഇപ്പൊ അതാ വേണ്ടത്, അതുകൊണ്ട് അത് ചെയ്തു കൊടുത്തു. അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് എന്തൊക്കെയാ തനിക്കറിയോ? ഒന്നും തന്നെ സംഭവിക്കാൻ പോണില്ല. അവർ നിങ്ങൾക്ക് നല്ലൊരു അമ്മയായിരിക്കും. നിങ്ങളുടെ ഭാര്യമാർക്ക് നല്ലൊരു അമ്മായി അമ്മയും. ഉറപ്പാണോ? ഉറപ്പ്. അല്ലെങ്കിലേ വക്കീലിന്റെ എല്ലും ഞാൻ ഊരിയെടുക്കുവേ. ദേ, ഈ ബോഡിന്ന് എല്ലും കൂടി പോയി കഴിഞ്ഞാൽ വളരെ വൃത്തിയായിട്ടായിരിക്കും കാണാൻ. എന്നെ കുറിച്ചെങ്കിലും എനിക്കൊരു വിചാരം ഇല്ലാതിരിക്കോ? നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും. പാർവതി ഒരു പാവം കുണ്ടൂരുകാരിയാ. ചാരില്ലതേ,
ചന്ദ്രമതി, കോഫി എടുത്തോളൂ. ചാരുലതേ, ചന്ദ്രമതി, ചാരുലതേ, ചന്ദ്രമതി, ചന്ദ്രമതി, ചന്ദ്രമതി. ഈ തള്ളത് എവിടെ പോയി കിടക്കുന്നു രാവിലെ? ഇവളെവിടെ പോയി കിടക്കുന്നു? ചാരുലതേ മോളെ, വെളുപ്പിന് വെറുതെ വിളിച്ച് തൊണ്ട കളയണ്ട. ചാരുലതയും ചന്ദ്രമതി അവരവരുടെ വീടുകളിലേക്ക് പോയി. എന്നോട് പറയാതെയോ? പറഞ്ഞിട്ടേ പോകുമെന്ന് അവര് വാശി പിടിച്ചതാ. നിങ്ങൾ രണ്ടുപേരോടും വിവരം പറഞ്ഞോളാന്ന് ഞാനാ പറഞ്ഞത്. എന്ന് വരുമെന്ന് പറഞ്ഞിട്ട പോയത്? അവരിന് വരത്തില്ല. അതെന്താ? ഞാനവരെ പിരിച്ചുവിട്ടതാ. ആരോട് ചോദിച്ചിട്ട് പിരിച്ചുവിട്ടു? രണ്ട് മരുമക്കളുള്ളൊരു വീട്ടില് ജോലിക്കാരിയുടെ ആവശ്യം എന്താ? അത് തീരുമാനിക്കാൻ നിങ്ങളാരാ? ചിറ്റമ്മ. ഒരു ചിറ്റമ്മയ്ക്ക് അതിനുള്ള അവകാശം ഇല്ലേ മക്കളെ? അവകാശവും അധികാരമൊക്കെ ആ കിളവന്റെ അടുത്ത് മതി. ഇങ്ങോട്ട് എടുക്കണ്ട. ഒരു ജോലിക്കാരിയുടെ സ്ഥാനം പോലും നിങ്ങൾക്ക് തരുമെന്ന് കരുതണ്ട. അയ്യോ, മര്യാദയ്ക്ക് എന്റെ സെർവന്റിനെ വിളിച്ച് മാത്രം പറഞ്ഞേക്കണം. ഇല്ലെങ്കിൽ പോനി പോനി എന്റെ തലമീതെ കുത്താവാ. നേനു ഗുണ്ടൂരു പാർവതി. ഗുണ്ടൂരു പാർവതിനി അണ്ടേനാ? അത്തകാരു വെനകനെ കോടലു. അത് നീക്ക് തെളിയതാ ഇന്നവരേക്കു. ഇക്കട ചൂടു. മര്യാദ ആയിട്ട് മര്യാദ ലേക്ക് പോട്ടെ. നേനു നീക്കനാ നീറ്റതാ നീ തെളിച്ചുക്കോ. ഞാൻ ആരെന്ന് നിനക്കറിയണം. അല്ലടി, നിന്റെയൊക്കെ അമ്മായിയപ്പന്റെ ഭാര്യ. ഞാൻ നിന്റെയൊക്കെ വേലക്കാരിയെ വിളിച്ച് മാപ്പ് പറയണം. അല്ലടി, കറുവന്തിലു പെട്ടതാനി തീസ്കൊച്ചി ഇവിടാനിക്ക് നീരിദ്ദരു. അന്ത പെദ്ദവാളാ നീനു. ഗുണ്ടൂര് പാർവതി അണ്ടനാ? നീക്കനാ പെട്ടപ്പെട്ട ചവിട്ടലിൽ ചൂസേച്ചാണവൻ ജാഗ്രത. എന്താ 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 പ്രശ്നം? ഡ്രൈവർ ഗാഡിക്ക് ഇക്കടെ മിനി എക്കടെ ഉണ്ടാനോ അക്കടെ ഉണ്ടാവും. ബൈട്ട് പോ. ഇറങ്ങി പോടാ. അത് മലയാളത്തിൽ പറഞ്ഞാ പോരെ, ഇംഗ്ലീഷിൽ പറഞ്ഞോ. അല്ല, ഇതെന്താ ബാധ കയറിയോ? ബാധ കയറിയടാ നിന്റെ തന്തയ്ക്ക്. അയ്യോ അയ്യോ ചേട്ടാ, ചേട്ടൻ ഒന്നും തോന്നരുത്. തന്തയ്ക്ക് പറയേണ്ടടുത്ത് തന്തയ്ക്ക് തന്നെ പറയണം. എനിക്ക് ദേഷ്യവും മനപ്രയാസമൊക്കെ വന്നാ പിന്നെ ഞാൻ പിതൃഭാഷയെ ഉപയോഗിക്കും. അതുകൊണ്ട് എന്റെ മക്കളും മരുമക്കളും ഒക്കെ കേൾക്കാൻ വേണ്ടി പറയുക, എന്നെ കൊണ്ട് തെലുങ്ക് പറയിപ്പിക്കരുത്. നിന്നെയൊക്കെ മര്യാദ പഠിപ്പിക്കാനൊക്കെ ഒന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്തോത്തിനാണ് ആണെന്നും പറഞ്ഞ് മീശയും വെച്ചോണ്ട് ഇങ്ങനെ പോടാത്ത പെങ്കോന്തന്മാര് അങ്ങോട്ടോടെ പോ. കേറ അടുക്കളയില്ല. ഇനി മുതൽ ഇവിടെ ഒരാറ്റ അടുക്കള മതി. മനസ്സിലായല്ലോ? ആ പോകല്ലേ, പോ. എല്ലാരും പോക്കോ. ചേട്ടാ എങ്ങനുണ്ട്? ഇന്നത്തേക്ക് ഇത് മതി പാർവതി. നിന്റെ സ്വഭാവം അവർക്ക് ശരിക്കും മനസ്സിലായി. ഇതൊരു സൂചന മാത്രം. ആദ്യം ഞാനും ഒന്ന് പേടിച്ചു. ഇനി തെലുങ്ക് പറയുമ്പോ അതിന്റെ അർത്ഥം കൂടി എനിക്ക് പറഞ്ഞു തരണം. അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഇതിലില്ല. ആണോ? ആ കൂടുതൽ വാ വിളിക്കല്ലേ രമേശ. ഈച്ച കയറും. ഈച്ച കയറാനെ വാ വിളിച്ചു. നീ എന്താ ഇവിടെ? രണ്ട് ചിക്കൻ ബിരിയാണി പാഴ്സലൊന്ന് പ്ലേറ്റിലേ. പാഴ്സലോ? അതാർക്ക്? കൊച്ചമ്മക്ക്. ഏത് കൊച്ചമ്മ? അവിടെ അതിനാകെ ഒരു കൊച്ചമ്മല്ലേ ഉള്ളു. ആ എന്റെ ഭാര്യ പഞ്ചമയല്ലേ അവിടുത്തെ കൊച്ചമ്മ. അതൊക്കെ പണ്ട്. ഇത് രാവിലെ ആനിയിളകിയ കൊച്ചമ്മക്ക. ആനിയിളകിയ കൊച്ചമ്മ? എന്താര്? നിന്റെ പുതിയ ചിറ്റമ്മ അറിയില്ലേ? അതിന് ഹോട്ടലിലെ ഫുഡ് വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കുന്നത് അച്ഛനിഷ്ടല്ലോ. അത് ഇന്നലെ വരെ ഒരു പെണ്ണ് വന്ന് കയറി എല്ലാ വാശിയും പമ്പ കിടക്കും. കെട്ടുമ്പതിന് മുമ്പ് ആക്സിലും ഗിയറും പോലെ ആയിരുന്നില്ലേ നമ്മൾ വന്നില്? കെട്ടിക്കഴിഞ്ഞപ്പോ ഞാൻ ഡ്രൈവറും നീ കൊച്ചുമോനാളി ആയില്ലേ. അത്രയൊക്കെ ഉള്ളടാ മനുഷ്യന്റെ കാര്യം. ബിരിയാണി ഇതായില്ലേ കൊച്ചമ്മ റേസാവും. അവര് ബിരിയാണിയെ കഴിക്കത്തുള്ളൂ. അവിടെ വെക്കുന്നൊക്കെ കഴിച്ചു. അതിന് അവിടെ വല്ലതും വെക്കണ്ടേ? വേലക്കാരികളെ പറഞ്ഞു വിട്ടതിൽ പ്രതിഷേധിച്ച് പഞ്ചമിയും പൗർണമിയും സമരത്തില. ഇന്ന് രണ്ടടുപ്പിലും ദീപം കഴിഞ്ഞിട്ടില്ല. എന്റെ വയറ്റിലാത്തി താമരാശ ഒന്ന് വേഗം ആകണേ. അപ്പൊ പഞ്ചമിയും പട്ടിണിയാണോ? ഇന്ന് പട്ടിണിയെങ്കിലും ഉണ്ട്, നാളെ അതും കാണുമോന്ന. ബിരിയാണി റെഡി. പിച്ചക്കാരെ പോലെ. അയ്യോ, ഇതെന്റെ ഹോട്ടലിലെ ബിരിയാണി പോലെ ഉണ്ടല്ലോ. ആ ഞാൻ വരുത്തിച്ചതാ. നല്ല ബിരിയാണിയല്ലേ. ഞാനെങ്ങും വലിഞ്ഞു കയറി വന്നതൊന്നുമല്ല. എന്നെ അങ്ങനെ ആരും തോപ്പിക്കാന്ന് കരുതണ്ട. സാരഥി, സാരഥി, വണ്ടി എടുക്കാൻ. എവിടെ പോകാനാ? മനസ്സിന് ഉറങ്ങാനും സമ്മതിക്കും. സാരഥി, വണ്ടി എടുക്ക്. എങ്ങോട്ടാണെന്ന്? ഹോട്ടലിലേക്ക്. കൊച്ചമ്മ പറയണം. കൊച്ചമ്മ പറയാതെ നിവൃത്തിയില്ല. തനിക്ക് അത്രയ്ക്ക് അഹങ്കാരം. രമ എന്നിങ്ങോട്ട് വരട്ടെ, കാണിച്ചുതരാം. ആര് വന്നിട്ടും കാര്യമില്ല. താക്കോലില്ലാതെ വണ്ടി എടുക്കാനും ഓടിക്കാനും എനിക്കറിയില്ല. താക്കോല് കൊച്ചമ്മയുടെ കയ്യില. ഓഹോ, അപ്പൊ ശരിക്കും ഭരണം തുടങ്ങിയല്ലേ. അഞ്ചു മിനിറ്റിനുള്ളിൽ ആരോട് വരുന്ന തനിക്ക് കാണും. എന്നാൽ അത് രണ്ടു മിനിറ്റ് കൊണ്ട് തിന്നു തീർക്കണ കാണണോ? അയ്യോ അയ്യോ. ഓഹോ, ഫോണും പൂട്ടി വെച്ചല്ലേ.
ഉഗ്രം ബിരിയാണി ദിവസം ഇനി ഇത് മതി. ഇന്ന് പട്ടിണി കിട്ടും, നാളെ അവൾ അടിച്ചിറക്കും. പുത്തനച്ചി പുരപ്പുറം തൂക്കുന്ന കേട്ടിട്ടേ ഉള്ളൂ. എത്രത്തോളം പോകുന്നറിയട്ടെ, ഏറെ വിളഞ്ഞാ ഞാൻ അവളെ ഇതുപോലെ പൊരിക്കും. അച്ഛനെങ്ങാനും അറിയണം. ഹാ, തെലുങ്കിലല്ല വേണേ കന്നടത്ത് തെറി പറഞ്ഞ അവളെ കണ്ണു പൊട്ടിക്കും. എന്നെ ഒതുക്കണമെങ്കിലേ അവൾ ഇനി ഒരു ജന്മം കൂടി ജനിക്കണം. പുറത്തൊരു ശത്രു വരുമ്പോ അകത്തുള്ളവരൊന്നിച്ച് നിൽക്കണം. അതുവല്ലത് ഇവിടെ നടക്കുവോ? എന്താ നടന്നാല്? പൊതു ശത്രുവിനെ ഒതുക്കാൻ വേണ്ടി ശത്രുക്കളായിട്ടുള്ള രാജ്യങ്ങൾ പോലെ ഒന്നിക്കുന്നില്ലേ? പിന്നെന്താ നമുക്ക് ആ തെലുങ്കത്തെ ഒരു പാഠം പഠിപ്പിക്കാൻ? ആരെയും കൂട്ടുപിടിക്കാൻ ഞാൻ തയ്യാറാ. മരുമക്കളുടെ ശക്തി അവൾ അറിയണം. ഞാൻ റെഡി. എന്നാ ഞാനും റെഡി. താങ്ക് യു. താങ്ക്സ്. ഈ പോക്ക് പോയാലേ അതെല്ലാം കൂടെ തെലുങ്കത്തിയുടെ കാലിന്റെ ഈഴെ കൊണ്ട് വെക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാ, പക്ഷെ അവളെ കൊണ്ട് നമ്മളെ പിള്ളേരെ ഭരിപ്പിക്കാന്ന് വെച്ചാ ഇപ്പോഴെങ്ങാനും ആ തെലുങ്കത്തിയൻ തെണ്ടിയേറണ എന്റെ മുമ്പിൽ കിട്ടണമായിരുന്നു. എന്റെ നിയന്ത്രണം വിട്ടു പോകും. നിയന്ത്രണം വിടേണ്ട സമയമല്ലത്. നമ്മൾ വളരെ ആലോചിച്ച് വേണം പ്രവർത്തിക്കാൻ. അതെ, ഞങ്ങളെ പോലെ തന്നെ അച്ഛനും പെട്ടെന്ന് അങ്ങോട്ട് പെണ്ണുങ്ങൾക്ക് അടിമയാവും. അങ്ങേരുടെ മനസ്സ് മാറാനേ അധികം നേരമൊന്നും വേണ്ട. സ്വത്തുക്കളല്ല ഈ പിള്ളേരുടെ പേർക്ക് എഴുതി വെച്ചിട്ട് അയാൾ വേണം ഒരു തടിച്ച കന്നഡക്കാരി കെട്ടിക്കാൻ. ആ വഴിക്ക് വേണം ചിന്തിക്കാൻ. കന്നഡക്കാരി കെട്ടിപ്പിക്കാൻ ഇനിയും കെട്ടിക്കാന്നൊക്കെ പറഞ്ഞ അയ്യേ. ആ പിന്നെ നിന്റെ തന്റെ കൊണ്ട് കെട്ടിപ്പിക്കാനായിട്ട് എനിക്കിങ്ങ. രമേശ, നീ പോയി അവിടെ സംസാരിക്ക്. ബസ് സർവീസ് ഹോട്ടൽ നിനക്ക് എഴുതി തരാൻ പറ. വരുമാനമുള്ള രണ്ട് യവന്റെ പേർക്ക് എഴുതി വെച്ചാലേ എന്റെ മോളും മരുമോനും എന്തോന്ന് എടുത്തു വെച്ചിട്ട് ഞണ്ണും കൂവേ. ചക്കപ്പൂഞ്ച. ബസ് സർവീസ് ഏതായാലും ഞങ്ങൾക്ക് വേണം, അതൊരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. അതെ, അതിലാ ഞങ്ങളുടെ തുടക്കം. സ്വത്തിന്റെ പേരിൽ അങ്ങനെ സെന്റിമെന്റ്സ് ഒന്നും വേണ്ട. ഹോട്ടലിനേക്കാളും എനിക്കിഷ്ടം ബസ്. അപ്പൊ ഹോട്ടൽ വിട്ടുകൊടുക്കാന്നാണോ? രമയല്ലേ ഇത്രയും കാലം നോക്കി നടത്തിയത്. അതിനെന്താ, രമണൻ നോക്കിയാലും ഹോട്ടലിൽ നടക്കും. ഈ ഹോട്ടൽ ബിസിനസ് എന്നൊക്കെ പറയുമ്പോ കുറച്ച് ഡീസന്റ് ആയിട്ട് വേണം നടത്താൻ. ഡീസന്റ് ഉണ്ടാ? നിങ്ങൾ ഇവിടെ കിടന്ന് തമ്മി തല്ലാതെ ആദ്യം അയാൾ വല്ലതും തരുമോ നോക്ക്. തരുമോ ഇല്ലേ എന്നുള്ളതൊക്കെ പിന്നത്തെ കാര്യം, പക്ഷെ ആര് ചോദിക്കും? നിന്നെ കൊണ്ട് ചോദിക്കാൻ കൊള്ളൂല കിഴങ്ങൻ. രമണൻ ചോദിക്കും, ഇല്ലേ ഞാൻ പട്ടം മേടിച്ചു കൊടുത്തവരെ കൊണ്ട് ചോദിപ്പിക്കും, ഞാൻ വായിക്കുകയും ചെയ്യും.